ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഗസ്റ്റ് 17 ആരംഭിക്കുന്ന ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കും. 1996 മുതൽ ജനകീയാസൂത്രണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, ആസൂത്രണ വിദഗ്ധർ, ഉദ്യോഗസ്ഥർ എന്നിവരെ ആഘോഷ ഭാഗമായി ആദരിക്കും. ആഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ആസൂത്രണ സമിതി ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1996 മുതലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിക്കും. 2 കേന്ദ്രങ്ങളിലായി സെപ്റ്റംബറിലാണ് മറ്റ് ജനപ്രതിനിധികൾക്കും വിദഗ്ധർക്കുമുള്ള ആദരം. ആഗസ്റ്റ് 25 മിയാവാക്കി വനവൽക്കരണം നടത്തും. ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ആഗസ്റ്റ് 17 തന്നെ ഇതിന് സമാരംഭം കുറിക്കും. ഇതുകൂടാതെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മിയാവാക്കി വനങ്ങൾ ഒരുക്കും. ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പുതിയതായി നിർമ്മിക്കുന്ന രജത ജൂബിലി സ്മാരക മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PBB ബാലകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ 17-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് നമ്മുടെ ജില്ലയിലെ ആദ്യകാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ആദ്യഘട്ടം ജനകീയാസൂത്രണത്തിൽ ചുക്കാൻ പിടിച്ച ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ജില്ലാ കോർഡിനേറ്റർ, മുനിസിപ്പൽ കോർഡിനേറ്റർ, ഗവൺമെൻറ് നോമിനീസായ DPC മെമ്പർമാർ, ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യകാലത്തെ സെക്രട്ടറിമാർ, DPO ഇവരെയൊക്കെ തന്നെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദര സംഗമം 25-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലെങ്ങും 25 മിയാവാക്കി വനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടാൻ വേണ്ടി പച്ചത്തുരുത്തുകൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അനുഭവതീഷ്ണമായ ഇന്നലകൾ, വരാനിരിക്കുന്ന നാളുകൾ എന്നീ വിഷയങ്ങളിൽ സംവാദ പരമ്പരയും സംഘടിപ്പിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിലുമായി സഹകരിച്ച് ജില്ലയിലെ മുഴുവൻ ലൈബ്രറികളിലും പ്രഭാഷണം നടത്തും. ഒക്ടോബറിൽ ജനകീയാസൂത്രണ പ്രവർത്തക സംഗമവും ഉണ്ടാകും. ജനകീയാസൂത്രണത്തിലൂടെ രൂപംകൊണ്ട മികച്ച മാതൃകകൾ ഉൾപ്പെടുത്തി ജനകീയ പ്രദർശനവും ഒരുക്കും. 1996 ആദ്യ വികസനരേഖ കാലോചിതമായി പരിഷ്കരിച്ച് നവംബർ 1 പ്രകാശനം ചെയ്യും. ജനകീയാസൂത്രണത്തിൻ്റെ മാതൃകകൾ, അനുഭവക്കുറിപ്പുകൾ എന്നിവയുൾപ്പെടുത്തി കിളിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലേക്കായി രചനകൾ സമാഹരിക്കും. ഇത് സെപ്റ്റംബർ 5 പൂർത്തിയാക്കുമെന്നും ബ്ലോക്ക് തലങ്ങളിൽ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസാരഥികൾ അറിയിച്ചു. അനുഭവം പങ്കുവെക്കുന്ന 1000-ത്തോളം ആൾക്കാരുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു പുസ്തകം ഇതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കും. ഈ പഴയ ജനപ്രതികളെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണം ഇത് നമുക്ക് ഭാവിയിലേക്കും വലിയൊരു മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ തയ്യാറാക്കും. കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PBB ബാലകൃഷ്ണന് പുറമെ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതാകൃഷ്ണൻ, SN സരിത, ഷിനോജ ചാക്കോ, ഗോൾഡൻ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.